മുരളിയേട്ടൻ വന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അമ്മയുടെയും അച്ഛന്റെയും. എന്താണ് ഇപ്പോൾ തോന്നുന്ന വികാരം? എന്താണ് ശരിക്കും? അല്ല, ഇവിടേക്ക് ഒരുപാട് കളിച്ചു വളർന്ന മണ്ണാണ്. എന്റെ മാതാപിതാക്കൾ അന്ത്യശ്രമം കൊള്ളുന്ന എവിടെയാണ്? ഇവിടെ വന്ന് പ്രാർത്ഥിച്ചൊരു മഹായുദ്ധത്തിലേക്ക്, ജനാധിപത്യം സംരക്ഷിക്കാനുള്ളൊരു ശക്തമായിട്ടുള്ള മത്സരത്തിലേക്ക് നീങ്ങുമ്പോൾ ഈ സന്നിധിയിൽ അച്ഛൻ്റെ അമ്മയും അന്ത്യശ്രമം കൊള്ളുന്ന ഈ സന്നിധിയിൽ തീർച്ചയായിട്ടും അവരുടെ അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അവരനുഗ്രഹിക്കും ഈ പോരാട്ടത്തിൽ, പ്രത്യേകിച്ച് വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ. എന്നും മതേതരത്വം ഞങ്ങളെ പഠിപ്പിച്ച ഞങ്ങളുടെ പിതാവ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ആ ദൗത്യം ഏറ്റെടുക്കേണ്ടി വന്നു എനിക്കാണ്. വർഗീയതയ്ക്കെതിരെ സന്ധിയില്ലാതെ പോരാടി അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ, ആ ആശയവുമായിട്ടാണ് തൃശ്ശൂരിൽ മത്സരിക്കാൻ വരുന്നത്. ഇവിടെ കെ മുരളീധരൻ എന്ന വ്യക്തിയുടെ വിജയമോ പരാജയമോ അല്ല, ഒരു മതേതരത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധത്തിൻ്റെ വിജയമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ യു ഡി എഫിൻ്റെ വിജയം എന്ന് പറയുന്നത്. അതിൽ ഞങ്ങൾക്ക് എന്നും വഴികാട്ടിയായ ലീഡർഷിപ്പ് കെ കരുണാകരൻ്റെ, എല്ലാ കാലത്തും അദ്ദേഹത്തിന് താങ്ങായി നിന്ന എൻ്റെ മാതാവിൻ്റെ, രണ്ടുപേരുടെയും ഈ സന്നിധിയിൽ നിന്ന് ഒരു മതേതര ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം ആരംഭിക്കുക. വേദനയല്ല, കെ കരുണാകരൻ്റെ മക്കളെന്ന് പറയുന്നത് എന്നും അദ്ദേഹം ഞങ്ങളെ പഠിപ്പിച്ച മൂല്യങ്ങൾ കാത്തുസൂക്ഷിച്ചവരായിരുന്നു ഇന്നലെ വരെ. ഇന്ന് അവിടെ ചെറിയൊരു വിടവുണ്ടായി, പക്ഷേ ഒരു പോരാട്ടത്തിൽ, കൗരവ പാണ്ഡവ യുദ്ധത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞതുപോലെ തിന്മയ്ക്കെതിരായിട്ടുള്ള പോരാട്ടമാണ്. ആ തിന്മയുടെ കൂടെ നിൽക്കുന്ന ശക്തികൾ ബന്ധുക്കളായിരിക്കാം, രക്തബന്ധങ്ങളുള്ളവയായിരിക്കാം. അതിനെയൊക്കെ അതിജീവിക്കുക. ഒരു അസ്ത്രം എതിർവശത്തേക്ക് തൊടുക്കുമ്പോൾ അതിന് ലക്ഷ്യമുണ്ടായിരിക്കണം. ഇവിടെ ആ ലക്ഷ്യമെന്ന് പറയുന്നത് മതേതരത്വം സംരക്ഷിക്കാൻ വേണ്ടി വർഗീയതയ്ക്കെതിരായി തൊടുക്കുന്ന ഒരു അസ്ത്രമാണ്. അതുകൊണ്ട് തന്നെ ആ വേദനകളൊക്കെ ഈ യുദ്ധത്തിൽ നമ്മളെ സ്വാധീനിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ഇനിയൊരു ഒരു ബി ജെ പിക്കാരുടെ ഒരു ജൽപ്പനങ്ങൾക്ക് ഇനി ഞാൻ മറുപടി പറയാൻ, ഇതൊരു പോരാട്ടമാണ്. ആർക്ക് രംഗത്തിറങ്ങാം, ബി ജെ പി ആരെയാണ് രംഗത്തിറക്കേണ്ടത് എന്ന് അവർക്കാണ് തീരുമാനിക്കുന്നത്. ബെഹ്റ ഒരു സ്ഥിരം കുറെ കാലമായിട്ട് ബെഹ്റ പാലം പണിയുന്ന ജോലിയാണ്. അത് പിണറായിയും മോഡിയായിട്ടുള്ള ആദ്യത്തെ പാലം പണി, ഇപ്പൊ ബി ജെ പിയിലേക്കുള്ള പാലം പണി, മൂപ്പരുടെ സ്ഥിരം ജോലി പാലം പണിയലാണ്. അതിന്റെ ഒരു ആലങ്കാരികമായിട്ടുള്ള പോസ്റ്റ് മാത്രമാണ് മെട്രോ ചെയർമാൻ. ഇനിയുള്ള ഒരു ജൽപ്പനങ്ങൾക്ക് മറുപടി, അതാ ഞാൻ പറഞ്ഞൊരു ഒരു ബി ജെ പിക്കാരിയുടെ ജൽപ്പനങ്ങൾക്ക് ഇനി മറുപടി ഇല്ല. അല്ല, അതിന്റെ ബെഹ്റ ഞാൻ പറഞ്ഞല്ലോ, ബെഹ്റയ്ക്ക് സ്ഥിരം പാലം കിട്ടുന്ന ജോലിയാണ്. അതുകൊണ്ട് അങ്ങനെ പല പാലങ്ങളും അധികം കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഒരു പാലും അധികം നിലനിൽക്കില്ല. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ശത്രുവിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ വ്യക്തിപരമായിട്ടുള്ള വേദനകൾക്ക് പ്രസക്തിയില്ല. ഞാൻ ഒരിക്കലും എതിരാളികളെ മോശക്കാരായിട്ട് ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. കാരണം ഞാൻ ആദ്യം മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ ഞാൻ ജനിക്കുന്നതിനൊക്കെ എത്രയോ മുമ്പ് രാഷ്ട്രീയം തുടങ്ങിയ ആളായിരുന്നു സഖാവ് ഇമ്പിച്ചു പോവാൻ. അതി എന്നോട് തുല്യനായിട്ടാണ് അതി എന്നോട് പെരുമാറി. നമ്മൾ പലപ്പോഴും എതിർപക്ഷത്ത് നിൽക്കുന്നവരുടെ നല്ല ചില ക്വാളിറ്റികൾ നമ്മൾ ഉൾക്കൊള്ളണം. ഞാൻ അന്ന് ഇമ്പിച്ചു പോവാൻ എന്നോട് കാണിച്ച ആ തുല്യമായിട്ടുള്ള മനോഭാവം, അത് തുടർന്നുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും ഞാൻ എന്റെ എതിർപക്ഷത്ത് നിൽക്കുന്നവരോട് ഞാൻ കാണിച്ചിട്ടുണ്ട്. പാർട്ടി ഏൽപ്പിക്കുന്ന ദൗത്യം ഏറ്റെടുക്കുക, അതിൽ വ്യക്തികളുടെ താല്പര്യങ്ങൾക്ക് പ്രസക്തിയില്ല. അതിനിപ്പോ അതിനെക്കുറിച്ച് ഒരു ചർച്ചയിലേക്ക് പോകേണ്ട കാര്യമില്ല. എങ്ങനെ പോയി എന്നുള്ള യാഥാർത്ഥ്യം, എങ്ങനെ പോയി എന്നുള്ള എന്റെ ഗവേഷണത്തിന്റെ സമയം. കെ കരുണാകരന്റെ
അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് ഏതൊരു ഇന്ത്യൻ പൗരനും പുഷ്പാർച്ചന നടത്താം. പക്ഷേ പതാക പതപ്പിക്കുന്ന ഏർപ്പാടൊന്നും നടക്കില്ല. ഈ ടി എൻ പ്രതാപൻ ഇപ്പൊ വളരെ മുന്നോട്ട് പോയിരുന്നു, അദ്ദേഹം അങ്ങേക്ക് വേണ്ടി മാറുകയായിരുന്നു. അദ്ദേഹം പാർട്ടിയുടെ നയങ്ങൾ അദ്ദേഹം അംഗീകരിച്ചു. അദ്ദേഹത്തിനെ പോലെ തന്നെ ഞാനും അവിടെ പോസ്റ്റൊക്കെ അടിച്ച് പ്രചാരണം തുടങ്ങിയത് വടകരയുള്ളവർക്ക് പിന്നെ ഇതിന് മുമ്പ് ഒരു അനുഭവമുണ്ട്. 1971 ലീലാ ദാമോദരമേന്റെ പേര് പ്രഖ്യാപിച്ച് ഉണ്ണികൃഷ്ണൻ വന്നപ്പോൾ ഒരു മാറ്റി എഴുതിയ ശീലം 1971 വടകരയിലുണ്ട്. അത് കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തവണ അവർക്ക് വീണ്ടും അത് ആവർത്തിക്കേണ്ടി വന്നത്. പക്ഷേ ആ പോരാട്ടത്തിന്റെ കാര്യങ്ങൾ അവർ നല്ലവരെ ഉൾക്കൊള്ളുന്നവരാണ് വടകരക്കാർ. അതുകൊണ്ട് തന്നെ ലീലാ ദാമോദരമേനെ മാറ്റി ഉണ്ണികൃഷ്ണൻ വന്നപ്പോഴും അതേ ഉണ്ണികൃഷ്ണൻ നല്ല ഭൂരിപക്ഷത്തോടെ അവർ വിജയിപ്പിച്ചു. അതുപോലെ തന്നെ ഷാഫി പറമ്പിലും നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കും. തൃശൂര് UDF നല്ല ഭൂരിപക്ഷത്തിൽ ഇവിടെയും വിജയിക്കാൻ കഴിയും. തീർച്ചയായിട്ടും ഇപ്പൊ ഞാൻ പറയും, മുൻകാലങ്ങളിലെ സാഹചര്യമല്ല ഇന്നുള്ളത്. മുൻകാലങ്ങളിൽ വന്ന രാഷ്ട്രീയ സാഹചര്യം വ്യത്യസ്തമായിരുന്നു. കോൺഗ്രസ് പാർട്ടിയിലെ ഗ്രൂപ്പ് രസം ശക്തമായി നിലനിന്ന കാലമായിരുന്നു. അന്നത്തെ കാലത്തെ കോൺഗ്രസിന്റെ ചില നടപടികളോടും ഗ്രൂപ്പിസത്തിനോടും ജനങ്ങൾക്ക് ശക്തമായിട്ടുള്ള എതിർപ്പുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിട്ട് പോലും നേരോ മാർജിനാണ് അന്ന് ഇവിടെ പരാജയപ്പെട്ടത്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ജനം കോൺഗ്രസിന്റെ പ്രാധാന്യം, UDFന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ UDFനെ വോട്ടി. തീർച്ചയായിട്ടും അതാണ് അവിടെ അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ അത് മറ്റേ വലിച്ചു കയറി കളഞ്ഞതിന്റെ കാരണം. കെ കരുണാകരനെ അങ്ങനെ സംഖ്യയാക്കാൻ ആര് വിചാരിച്ചാലും നടക്കില്ല എന്നുള്ളൊരു ഉദാഹരണം. ഇനി അനുവദിക്കില്ല. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരാൾ പോയി എന്ന് വിചാരിച്ച് കെ കരുണാകരനെ സംഖ്യയാക്കാൻ ആരും കരുതണ്ട. ഞങ്ങളുടെയൊക്കെ ശരീരത്തിൽ ജീവനിലെടുത്തോളം കാലം കെ കരുണാകരൻ ആത്മാവിനെ പോലും തൊടാൻ ഞങ്ങൾ സംഖ്യകളെ അനുവദിക്കും. കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേദനിപ്പിച്ചതിന്റെ കണക്ക് പറയേണ്ട സമയത്തല്ല. കണക്ക് പറയുകയാണെങ്കിൽ ധാരാളം പറയാനുണ്ട്.